യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പറയുന്ന ബെഥെസ്ദാ കുളം, അതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയിൽ പരസ്യ ശുശ്രൂഷയിൽ താൻ ഇവിടെ വന്ന് 38 വർഷം രോഗിയായി കിടന്നൊരു മനുഷ്യനെ സൗഖ്യമാക്കിയ രംഗം നമുക്കറിയാമല്ലോ. ബെഥെസ്ദാ കുളത്തിൻ്റെ കരയിൽ ധാരാളം ആൾക്കാർ കാവൽ കിടന്നു. ഇവിടെയാണ് ആലയത്തിലേക്ക് യാഗത്തിനുള്ള ആടുകളെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കയറ്റി പുരോഹിതൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ കിടക്കുന്ന മനുഷ്യരുടെ ഉള്ളിലെ എല്ലാം ആഗ്രഹം, ഞങ്ങളൊരു ആടായി ജനിച്ചിരുന്നെങ്കിൽ എന്നെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലൊന്നു പോകാമായിരുന്നല്ലോ, ഇപ്പോൾ ശാരീരിക വൈകല്യം കൊണ്ട് അവർക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ആഗ്രഹിച്ചവർക്കെല്ലാം മറുപടിയായി യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വരുന്നുണ്ട്, അവൻ ഒരിക്കൽ വന്നാൽ പിന്നെ നിങ്ങളിവിടെ കിടക്കേണ്ടി വരികയില്ല, ആലയം നിങ്ങൾ നിൽക്കുന്നിടത്തേക്ക് വരുമാറ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ക്രൂശി കഴിഞ്ഞ് സംഭവിക്കുകയാണ്.